ഹലോ, അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളെ നോമ്പ് ഇപ്പോൾ ഏതാണ്ട് കയ്യാനയക്കുന്ന അവസാനത്തെ പത്തിലേക്ക് എത്തിക്കണല്ലേ. അങ്ങനെ ഞാൻ ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പിയുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇഫ്താറിൻ്റെ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളവിടെ നല്ല ചൂടാണ് കേട്ടോ, ഫാനൊന്നും ഇല്ലാതെ ഇരിക്കാനേ പറ്റില്ല, അത്രയും ചൂടാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമാണല്ലോ. അപ്പോൾ ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഒരു നാലേമുക്കാലൊക്കെ അയക്കുന്നു കേട്ടോ സമയം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടൊരു സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്നും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വെറൈറ്റി സ്നാക്സ് എല്ലാം ആക്കണത്. അപ്പം ഇമ്മ അങ്ങനെ പറയുന്നു നമുക്ക് സാധാ സമൂസയും കട്ട്ലേറ്റൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന്. കാരണം അല്ലെങ്കിൽ നമ്മൾ നോമ്പിന് സ്ഥിരം സമൂസ കട്ട്ലേറ്റ് അതൊക്കെ തന്നെയാണ് കേട്ടോ ആക്കലുണ്ടായിരുന്നത്. ഈ നോമ്പിനാണ് ഇത്രയും വെറൈറ്റീസ് ട്രൈ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച എല്ലാവരും ഇഷ്ടം പോലെ തന്നെ ഒരു സാധാ സമൂസ, നമ്മളെ സാധാ ബീഫ് സമൂസയാണ് കേട്ടോ ആക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കേകിയെടുക്കുകയാണ്. പിന്നെ ഇതിൽ ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. ശരിക്കും സമൂസ നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ടൊക്കെ ചേർക്കും. എനിക്ക് ഇഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് വലിയൊരു താല്പര്യമില്ല, അത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പൊറുതിയടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പം ഒരു ചെറിയ പീസ് ഇഞ്ചിയൊക്കെ മുറിച്ചിട്ടോളിട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ. അങ്ങനെ ഇനി ഇതാ ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ സമൂസക്ക് ഉള്ള ഉള്ളി ആയതുകൊണ്ട് ഞാനത് ചോപ്പറിൽ ഇടണില്ല കേട്ടോ, അങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി ഉദാ ചെറുതാക്കി മുറിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേനി കേട്ടോ. അപ്പോൾ കുറേ കമൻസ് കണ്ടിനു, എന്താ വീഡിയോ ഇടാഞ്ഞത്, എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട്. ഇന്നലെ നല്ല ക്ഷീണമായി, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്നാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ലേനി. നല്ല ദോശയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയത്, നമ്മളെ അരിദോശ ഉണ്ടല്ലോ അതേനു ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും നിന്നില്ല. വീഡിയോ എടുക്കാൻ ഒന്നാമത് തീരെ മൂടും ഇല്ലേനു. ഇതിപ്പോൾ ഞാൻ സമൂസക്ക് വേണ്ടിയിട്ട് മസാല ആക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേന്. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകാണ് കേട്ടോ ആദ്യം വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വയറ്റിയിരിക്കുകയാണ് അതിൻ്റെ പച്ചമണം പോണ വരെ. അതിനുശേഷം നമ്മൾ വെല്ലുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെല്ലുള്ളി ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തേണ്. ഇത് രണ്ട് സ്നാക്ക് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരെണ്ണം സമൂസയും പിന്നെ ഒരെണ്ണം നമ്മൾ മുർത്തബക്ക് എന്ന് പറയില്ലേ, ഒരു അറബിക് സ്നാക്കാണ്. അപ്പം അതിൻ്റെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉടായ്പ മുർത്തബക്കാണ് കേട്ടോ, അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തേനെ. സമൂസയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് വാടിപ്പോണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നായി വന്നാൽ മതി. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുകയാണ്. അവസാനം ഞാനൊരു ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്തിനു കേട്ടോ, അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ബീഫ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന്, ബീഫ് കറി ഇമ്മ രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടേനു, അത് ഒന്ന് ചൂടാക്കി എടുത്തതാണ് ഇപ്പോൾ. അതിന് ഞാൻ എനിക്ക് പറ്റിയിട്ടുള്ള നല്ല ഇറച്ചിയുള്ള എല്ലൊന്നുമില്ലാത്ത പീസ് നോക്കിയിട്ട് എടുക്കുകയാണ്. ഇതാ ഇത്ര മാത്രം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാൻ ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഗുലാബ് ജാമുൻ്റെ മിക്സ് വാങ്ങിക്കൊണ്ടിരുന്നേനി. ഇത് പെരുന്നാക്ക് ഉണ്ടാക്കി നോക്കാമെന്നു വിചാരിച്ചിരുന്നത്, എന്നാലും ഒരു ട്രയൽ നടത്തിയൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പം ഞാൻ അതിൽ നിന്ന് പകുതി പൊടി എടുത്തിട്ട് ഒന്ന് ആക്കി നോക്കുകയാണ് കേട്ടോ. അതിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് നെയ്യ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെയ്യും ഈ പൊടിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുകയാണ്. എലൈറ്റിൻ്റെ ഗുലാബ് ജാമുൻ മിക്സാണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാൻ വേറെ ബ്രാൻഡിൻ്റെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മൊത്തത്തിൽ ഫ്ലോപ്പായി പോയിന്. എങ്ങനെയെന്ന് വെച്ചാൽ ആ ഷുഗർ സിറപ്പിൽ കണ്ടിട്ട് വെച്ചപ്പം ഭയങ്കരമായിട്ട് വീർത്തിട്ട് പിന്നെ അലിഞ്ഞു പോയിട്ടുണ്ടേനു. അപ്പം ഞാൻ അന്ന് വിചാരിച്ചതിനു ഇനി ഞാൻ ഗുലാബ് ജാമുൻ്റെ മിക്സ് വാങ്ങിയിട്ട് ട്രൈ ചെയ്യൂലെന്ന്. പക്ഷേ ഇതിപ്പം കണ്ടപ്പോൾ ഒരു പൂതിക്ക് എടുത്തതേനു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ ഉപ്പാക്കണത്. ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് പഞ്ചസാരയും ഈക്വൽ എമൗണ്ട് ഓഫ് വെള്ളം, അത് രണ്ടും സെയിം എമൗണ്ടിലെടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചാൽ തന്നെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഇറച്ചി ചൂടാറി കഴിഞ്ഞപ്പം ഞാനത് ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 2-3 വലി വലിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തന്നെ ഇത് നല്ല പോലെ ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട പോലെ ആയിട്ട് കിട്ടും കേട്ടോ. ഇതല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ടാക്കാം. മിക്സിയിലിട്ടാക്കുമ്പോൾ നല്ലോണം അതുണ്ട് പൊടിഞ്ഞു പോലെ പോവും. അപ്പോൾ ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യലേ. അത് നമ്മൾ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിയിലയും കറിവേപ്പിൻ്റെലയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ചേർക്കണേ, അത് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ മസാല രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. മുർത്തബക്ക് കുറച്ച് മതി. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2-3 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ അതിലേക്കൊരു മുട്ട, ഒരു കൊയ്മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക.
മുർത്തബക്ക് കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലേനോ കേട്ടോ. അപ്പം ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ അതാണ് മുർത്തബക്കിനുള്ള മസാല. പിന്നെ രണ്ടും ഞാൻ സമൂസ ഷീറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റ് വാങ്ങിച്ചതേനു. അപ്പം അതിൽ നിന്ന് കുറച്ചെടുക്കുന്നുണ്ട്. ഈ ഷീറ്റ് എങ്ങനെ സ്റ്റോർ ചെയ്യലെന്ന് ചോദിച്ചിട്ടുണ്ടേനു. ഇത് എയർ കടക്കാതെ വേണം കേട്ടോ എടുത്ത് വെക്കാൻ. നമുക്ക് ആവശ്യമുള്ള ഷീറ്റ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അത് ഈ കവർക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നല്ലോണം കെട്ടി വെക്കും കേട്ടോ. പിന്നെയും വേറൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് വീണ്ടും കെട്ടി വെക്കും. അങ്ങനെ എയർ കടക്കാതെ വേണം ഇത് വെക്കാൻ. നമ്മൾ ഫ്രിഡ്ജിലാണ് ഇട്ടോ ഇത് സ്റ്റോർ ചെയ്യലുള്ളത്. ഫ്രീസറിൽ വേണമെങ്കിൽ വെക്കാം, പക്ഷേ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പണിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു ലീഫ് എടുത്തിട്ട് അതിങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട്. ആ ലീഫിന് ചെറിയൊരു ഹോൾ വന്നിരുന്നു, അതാണ് നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. പക്ഷേ ഞാൻ മടക്കിയെടുത്തപ്പം പ്രശ്നമൊന്നുമില്ല. പിന്നെ മൈദ പേസ്റ്റ് കൊണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് മടക്കിയെടുക്കാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ഷീറ്റ് എടുക്കാം, എന്നിട്ടിതാ ഇങ്ങനെ ഒരു വക്കെന്ന് പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ ഒരു ട്രയാങ്കിൾ പോലെ ആയി വരും, ഒരു പോക്കറ്റ് വരും അവിടെ. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒന്ന് രണ്ട് സ്പൂൺ മസാല വെക്കുക. അധികം മസാല ആയി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ട്രയാങ്കിൾ പോലെ മടക്കിയെടുക്കുക. അതിനുശേഷം മൈദ പേസ്റ്റ് ആക്കുക. ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതും ചെയ്തെടുക്കുകയാണേ. അങ്ങനെ ഒരു ആറ് സമൂസ തോന്നുന്നുണ്ട് ഞാൻ ആക്കിയെടുത്തത്. പിന്നെ ഇനി മുർത്തബക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആറെണ്ണം മതി വിചാരിച്ച്. പിന്നെ ഇനി മുർത്തബക്കിന് വേണ്ടിയിട്ട് രണ്ട് സമൂസ ഷീറ്റ് എടുത്ത് ഇങ്ങനെ ക്രോസ് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽക്ക് നമ്മൾ മുട്ടാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ താഴെ വെച്ചിട്ടുള്ള ഷീറ്റിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അതിൽ കുറച്ച് മൈദ പേസ്റ്റ് ആക്കുക. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ നിന്നുള്ള പീസ് വെക്കുക. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു എന്താ പറയുക, ഒരു ബോക്സ് പോലെ ഇങ്ങനെ മടക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ശരിക്കും നമ്മൾ മുർത്തബക്കാക്കുക മൈദ നല്ലോണം കുഴച്ച് പരത്തിയിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ടേസ്റ്റ് വൈസും നല്ല ടേസ്റ്റ് ഉണ്ടേനു. മറ്റേനെ പോലെ അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടല്ല, ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് നിന്നത്. കാരണം സമൂസ ഷീറ്റല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്രിസ്പി ആയിനു. അപ്പോൾ ഞാനിതാ ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാക്കിയിട്ട് അങ്ങനെ കുറേ സമയം വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ മുട്ട ലീക്കായിട്ട് വരും. അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ എടുക്കുകയാണ്. ഇത് മുങ്ങി പൊരിയണേനേക്കാളും നല്ലത് ഇതേപോലെ കുറച്ച് ഓയിലിൽ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ്. ഇത് പൊരിക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ. ഒരു മീഡിയം ടു സിമ്മിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ചീഞ്ചട്ടിയിലൊക്കെ ഇട്ട് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം അത് ഒന്നും കൂടെ ആവാനുണ്ട്, അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേണ്. പിന്നെ നമ്മളെ സമോസയും പിന്നെ ഗുലാബ് ജാമുനും പൊരിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിൽ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗുലാബ് ജാമുൻ്റെ മാവ് കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടേനു കേട്ടോ. 5 മിനിറ്റൊക്കെ ബ്ലോ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഉരുത്തിയെടുത്തേന്. പിന്നെ ഈ സമൂസ പൊരിക്കുന്നതിൻ്റെ മുന്നായിട്ട് അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഹോൾസ് ഉണ്ടോ നോക്കാം കേട്ടോ. ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ പേസ്റ്റ് വെച്ചിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാത്തിൻ്റെതും അങ്ങനെ ചെയ്യലുണ്ട്. എന്നാൽ പിന്നെ ഓയിലിടുമ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, പൊട്ടി തെറിക്കുമില്ല, അതുപോലെ തന്നെ ഉള്ളിക്ക് ഓയിൽ കടക്കുമില്ല, നല്ലപോലെ പൊരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഈ ഒരു ഗോൾഡൻ കളറായപ്പോൾ തന്നെ ഓയിലിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ പൊരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ട്രയൽ എന്നുള്ള നിലക്ക് ഒരു 3 എണ്ണം ഇട്ട് നോക്കിയിട്ടോ. എന്നിട്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുത്തേന്. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നേ. ഈ 3 എണ്ണം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടേനു. പിന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതാ ഇതേപോലെ ബോൾസാക്കിയിട്ട് അതിൽക്ക് ഇട്ട് കൊടുത്തേന്. ഈ ബോൾസ് കുറച്ച് വലിപ്പം കൂടി പോയിട്ടോ. ഇത് നമ്മൾ ഓയിലിട്ട് പൊരിക്കുന്ന സമയത്ത് ഇത്രയും കൂടെ വീർത്ത് വരുന്നുണ്ട്. പിന്നെന്താ പറ്റിയതെന്ന് വെച്ചാൽ ആകെ മൊത്തത്തിൽ പൊട്ടിപ്പോയി. ഇതിങ്ങനെ പൊരിക്കുന്ന സമയത്ത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ആണോ എനിക്കറിയില്ല. ഞാനിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. മൊത്തത്തിൽ കൊളായി പോയിന് കേട്ടോ. അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനിയിപ്പം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേബിളിൽ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതാണ് എൻ്റെ കേടെന്ന് പോയ ഗുലാബ് ജാമുൻ. ഇന്ന് ശർബത്താണ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മുർത്തബക്കുണ്ട്, അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ അമ്മ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേന്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ കേട്ടോ. ആദ്യം കരയ്ക്കും വെള്ളം കുടിച്ച് നോമ്പ് തുറന്നതിന് ശേഷം ശർബത്താണ് കുടിക്കുന്നത്. അപ്പോൾ ഈ ശർബത്തിൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടേനോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നന്നാരി ഉണ്ടല്ലോ, അതിൽ ഇത്തിരി നാരങ്ങൻ്റെ നീരൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചൊരു റെസിപ്പി ഒന്നുമില്ല അതിന്.
പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ആ ഗുലാബ് ജാമുൻ ട്രൈ ചെയ്ത് നോക്കി. ഇന്നാളുണ്ടാക്കിയ പോലെ തന്നെ മൊത്തത്തിൽ പൊതർന്ന് കിടക്കുന്നുണ്ട് ഇനിയെ. പക്ഷേ ടേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലേനോ. ഇനി പെരുന്നാൾക്ക് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളെ മുർത്തബക്കാണ് കേട്ടോ, നല്ലോണം കുക്കായിട്ടുണ്ട്. എനിക്ക് പേടിയുണ്ടേനോ മുട്ട കുക്കാവൂലേന്ന്, പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ടേനു. അത് കെച്ചപ്പിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. നമ്മളെ ചട്നി ഉണ്ടാക്കാനായിട്ട് മറന്നുപോയി. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടേനെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാ. പിന്നെ നമ്മൾ സമൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കുന്ന സംഭവം ആയതുകൊണ്ട് ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ നോമ്പ് അലഹമ്ദില്ല നല്ല റാഹത്തായിട്ട് തുറക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.